നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും കൃത്രിമ കാലുകൾ മറിച്ചു കടത്തുന്നു. ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നും ജീവനക്കാർ കൃത്രിമ കാൽ കടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ശസ്ത്രക്രിയയിൽ കാൽ മുറിച്ചു മാറ്റിയ 300-ലധികം നിർധനരായ രോഗികൾ വർഷങ്ങളായി അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് ജീവനക്കാരുടെ പകൽക്കൊള്ള. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലേഷൻ സെന്ററിൽ നിന്നും പകൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിത്. നിർധന രോഗികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സബ്സിഡി നിരക്കിലും വിതരണത്തിനുള്ളതാണ് ഈ കൃത്രിമ കാലുകൾ. ജീവനക്കാർ കടത്തുന്ന രീതി ഇങ്ങനെ: ഓഫീസിനകത്തുനിന്ന് ജനൽ വഴി പുറത്തേക്ക് വെക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഇയാൾ തന്നെ പുറത്തിറങ്ങി ഇത് എടുത്തു മാറ്റുന്നു. സ്വകാര്യ ലോബികളുടെ കയ്യിലേക്കാണ് ഇവ എത്തുന്നതെന്നാണ് അന്വേഷണത്തിൽ ലഭിച്ച വിവരം. സബ്സിഡി നിരക്കിൽ 1,000 രൂപയ്ക്ക് എല്ലാ രോഗികൾക്കും നൽകുന്ന കൃത്രിമക്കാലുകൾക്ക് പുറത്ത് സ്വകാര്യ സ്ഥാപനങ്ങൾ 20,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ 300-ഓളം രോഗികൾ ഇപ്പോഴും കൃത്രിമക്കാലിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. 2013 മുതലുള്ള അപേക്ഷകൾക്ക് കൃത്രിമക്കാലുകൾ വിതരണം ചെയ്യാനുണ്ടെന്നാണ് ഓഫീസിൽ നിന്ന് അറിയിച്ചത്. വർഷങ്ങളായി തുടരുന്ന തട്ടിപ്പിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 5 വർഷത്തിലധികമായി ഒന്നും നടക്കാൻ പോലും ആകാതെ ഈ അവയവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ നിരവധിയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, കാലങ്ങളായി നടക്കുന്ന തട്ടിപ്പ്, അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്വേഷണത്തിൽ. ഈ ജീവനക്കാർ, അതായത് ഈ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ജീവനക്കാർ തന്നെയാണ് ഇത്തരമൊരു തട്ടിപ്പിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ജീവനക്കാരൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ്. പക്ഷേ ഒരു ജീവനക്കാരൻ്റെ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരമൊരു തട്ടിപ്പ് ഇത്രയും കാലം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ജീവനക്കാർ ഈ ഇത്തരത്തിലൊരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് കരുതുന്നതും. ഇതിന് വിശദമായി അന്വേഷണം നടത്തണം. ഇതിൻ്റെ ഒരു തട്ടിപ്പ് രീതി എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജിലോ RCCയിലോ വരുന്ന രോഗികൾക്ക് കാലോ മറ്റ് ശരീരഭാഗങ്ങളോ മുറിച്ചു മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൃത്രിമക്കാല് വയ്ക്കാനായി ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് സജസ്റ്റ് ചെയ്യുകയും അവർ അവിടെ വന്ന് സ്വന്തം പേരും എഴുതി അപേക്ഷയും എഴുതി നൽകുന്നു. അതിനുശേഷം ദീർഘനാളത്തെ കാത്തിരിപ്പാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാലുകൾ മുറിച്ചു കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ ഈ സീനിയോറിറ്റി അനുസരിച്ച് ഇത് കിട്ടാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഏകദേശം ഇപ്പോഴത്തെ ലിസ്റ്റ് പ്രകാരം 2013 മുതലുള്ള ആളുകൾക്ക് ഇപ്പോഴും കാലുകൾ നൽകാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതായത് ഏകദേശം 300-ലധികം പേർ ഇപ്പോഴും ഈ കാലുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കാലുകളുടെ പാദം ആണ് സാധാരണഗതിയിൽ പുറത്തുനിന്ന് വാങ്ങുന്നത്. അതിനുശേഷം ഈ ഒരാളുടെ കാലിൻ്റെ എത്ര ഭാഗം മുറിച്ചു മാറ്റി എന്നതിനനുസരിച്ച് കാലിന് പാദത്തിന് മുകളിലോട്ടുള്ള ഭാഗം അളവെടുത്ത് ആ വ്യക്തിയുടെ, ആ രോഗിയുടെ ശരീരത്തിൻ്റെ അളവെടുത്താണ് സാധാരണ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഈ പാദത്തിനാണ് ഏറ്റവും കൂടുതൽ തുക ഈടാക്കാറുള്ളതും. സർക്കാർ സാധാരണഗതിയിൽ ഈ മെഡിക്കൽ കോളേജുകൾ നൽകുന്നത് നിർധനരായ രോഗികൾക്ക് സൗജന്യമായി നൽകും. മറ്റെല്ലാ രോഗികൾക്കും ഏകദേശം 90% സബ്സിഡി നൽകിയാണ് ഈ അവയവങ്ങൾ കൈമാറുന്നത്. ഏകദേശം 1,000 രൂപയ്ക്ക് മെഡിക്കൽ കോളേജ് നൽകുന്നവ പുറത്ത് ഇതേ കാൽപാദങ്ങൾ, കൃത്രിമ കാൽപാദങ്ങൾ വാങ്ങണമെങ്കിൽ ഏകദേശം 20,000 രൂപ മുതൽ 40,000 രൂപ വരെ നൽകേണ്ടി വരുന്നു. ഈ ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ജീവനക്കാർ തന്നെ മുതലെടുക്കുന്നത്. ഇത്രത്തോളം 300-ലധികം പേർ ഒരു കൃത്രിമക്കാലിന് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുമ്പോൾ ഈ ഒരു സൗകര്യം കണക്കാക്കി ഈ കൃത്രിമക്കാൽപാദങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ കടത്തുന്നു. കടത്തിയ ശേഷം മറ്റ് സ്വകാര്യ ലോബികളിലേക്ക് ഇത് കൈമാറുന്നു. ഈ സ്വാഭാവികമായി ഈ സ്വകാര്യ ലോബികൾ ഇത്തരത്തിൽ വർഷങ്ങളായി കാത്തിരിക്കുന്നവരുടെ ലിസ്റ്റ് നോക്കിയിട്ട് ആ ലിസ്റ്റിലുള്ളവരെ ബന്ധപ്പെടുന്നു. സാധാരണ ഇതിൽ ഈ ലിസ്റ്റും ഈ
ഇവിടെയുള്ള ജീവനക്കാർ തന്നെ കടത്തി സ്വകാര്യ ലോബിക്ക് കൈമാറുന്നതാണ് രീതി. അവർ കൈമാറിയ ശേഷം ഈ രോഗികളെ അവർ ബന്ധപ്പെടുകയും കുറഞ്ഞ തുകയ്ക്ക് ഞങ്ങൾ നൽകാമെന്ന് പറയുകയും സ്വാഭാവികമായി വർഷങ്ങളോളം കാത്തിരിക്കുകയും ഒന്നും നടക്കാൻ പോലും കഴിയാത്ത രോഗികൾ ഇത്തരത്തിലൊരു സാഹചര്യം പുറത്ത് ലഭിക്കുമ്പോൾ സ്വാഭാവികമായി അവരെടുത്ത് പോയി സാധനം വാങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു തട്ടിപ്പ് രീതി, വർഷം കാലങ്ങളായി തുടർന്നു വരുന്നു എന്ന രീതിയാണ് എന്നാണ് നമുക്ക് അവിടെ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ഏറ്റവും പ്രധാന സ്ഥാപനം സാധാരണ രോഗികൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെ സാധാരണ നിർധനരായ രോഗികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് മറികടന്നുകൊണ്ട് പുറത്തെ സ്വകാര്യ ലോബികൾക്ക് കടത്തിക്കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു തീവ്രത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 300 രോഗികൾ ഇപ്പോഴും 2013 ശസ്ത്രക്രിയയ്ക്ക് ശേഷം, അതായത് 2013 നടന്ന ശസ്ത്രക്രിയയിൽ കാല് മുറിച്ചു മാറ്റുകയോ മറ്റോ ചെയ്ത രോഗികൾ 2013 ശേഷം ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് വീട്ടിൽ പോകും. തുടർന്ന് ഈ കാലുകൾ കൃത്രിമ കാലുകൾ എത്തുന്നതിനനുസരിച്ച് ഈ സ്ഥാപനത്തിൽ നിന്നും ഇവരെ വിളിച്ചറിയിക്കുകയും അവർ നേരിട്ടെത്തി കാലുകൾ ഘടിപ്പിച്ച് തിരിച്ചു പോകുകയാണ് പതിവ്. പക്ഷേ 2013 മുതലുള്ള ആളുകൾ ഇപ്പോഴും ഈ കാലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള അറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2013 മുതൽ ഏകദേശം 5 വർഷത്തിലധികമായി ഒരേ കിടപ്പ് പോലും എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത വീട്ടിലുള്ളിൽ തന്നെ ഈ ഒരു ഇവരിൽ നിന്ന്, അതായത് ഈ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി രോഗികൾ കേരളത്തിലുണ്ട്. അവരെയെല്ലാം കബളിപ്പിച്ച് അവരുടെ ഒരു ദയനീയ അവസ്ഥ പോലും കാണാതെയാണ് ഇത്തരത്തിൽ ജീവനക്കാർ തന്നെ ഈ പാദമടക്കം പുറത്തേക്ക് കടത്തുന്നത്. ഈ ഒരു സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജിനടക്കം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജീവനക്കാരാണ് കൂടുതൽ വരേണ്ടത്. പക്ഷേ അതുപോലുമല്ല, സാമൂഹ്യ പ്രതിബദ്ധത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ജീവനക്കാരാണ് ഇത്തരത്തിൽ സാധാരണ. തീർച്ചയായും ഉമേഷ്, നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പട്ടാ പകലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. പകൽ കൊള്ള എന്ന് തന്നെ പറയാം. ആ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങുമോ? ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തട്ടിപ്പായി ഇതിനെ കാണാമോ? പ്രത്യേകിച്ച് സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണ് ഇത് ഈ രീതിയിൽ കടത്തുന്നത്, ഇത് കാലങ്ങളായി നടന്നു വരുന്നതാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ, ഒരു ഉദ്യോഗസ്ഥനിലോ കുറച്ച് ഉദ്യോഗസ്ഥരിലോ മാത്രം ഒതുങ്ങുന്നതാകുമോ ഇത്? സ്വാഭാവികമായി ഈ 2013 മുതലുള്ള രോഗികൾ ഇപ്പോഴും കാത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിശോധിക്കേണ്ട, രോഗികൾക്ക് കൃത്യമായി കൃത്രിമ കാലുകൾ അടക്കം വിതരണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഉയർന്ന ഉദ്യോഗസ്ഥരാണ്, പ്രിൻസിപ്പൽ തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്, മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്രയും കാലമായി അത് പരിശോധിക്കുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. ആ സ്വാഭാവികമായി അവർക്കും ആ ഉത്തരവാദിത്തം നിന്ന് പിന്മാറാൻ കഴിയില്ല. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ജീവനക്കാരൻ ചെയ്യുന്നതാണ്, പക്ഷേ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന തെളിവുകൾ മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. മറ്റുള്ളവരുടെ സ്വാഭാവികമായി വരുന്ന ഉത്തരവാദിത്തം അവർക്കുണ്ട്. കാരണം 300 രോഗികൾ കാലങ്ങളായി ഇത്തരത്തിൽ കൃത്രിമ കാലുകൾക്ക് വേണ്ടി, കൃത്രിമ പാദങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഇത്രയും കാലം കാത്തിരിക്കുന്നത് എങ്ങനെയാണ്, സാഹചര്യം ഉണ്ടായതെന്ന് പരിശോധിക്കാതെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. 2013 മുതൽ 2019 വരെ ഇതേ രീതി തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഈ തുടരാൻ അനുവദിച്ച ഉന്നത സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ അടക്കം, മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളിനടക്കം ഇതിന് മറുപടി നൽകേണ്ടി വരും. കാരണം സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാലുകളടക്കം മുറിച്ചു മാറ്റി കാലങ്ങളായി വീട്ടിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരുന്ന പെട്ടെന്നൊരു ദിവസം വികലാംഗരായി മാറിയിട്ട വലിയൊരു ജനസമൂഹം നമുക്ക് മുന്നിലുണ്ട്. അവരെ ഇത്തരത്തിൽ കാത്തിരുത്തിക്കൊണ്ട്, അവരെ ഒരു സൈഡിൽ ദുരിതം അനുഭവിക്കാൻ വിട്ടുകൊണ്ട് ഇത്തരത്തിൽ കൃത്രിമ കാൽപാദങ്ങളടക്കം ഒരു ജീവനക്കാരോ അല്ലെങ്കിൽ ഒരു കൂട്ടം ജീവനക്കാരോ കടത്തിക്കൊണ്ടു പോകുന്നത്, അത് പരിശോധിക്കാതെ ഇത്രയും കാലം അതിനെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നീതി ലഭ്യമാക്കേണ്ട ഉദ്യോഗസ്ഥർ ഇതിന് നടപടി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്രയും കാലം ഇത്രയും രോഗികൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഒരു സ്ഥലത്തും ഉണ്ടാകുകയില്ല. സാധാരണഗതിയിൽ ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സാധാരണഗതിയിൽ ഇത്തരം ഒരു കൃത്രിമ കാൽപാദങ്ങൾ പുറത്തുനിന്ന് ടെൻഡർ ക്ഷണിച്ച് വാങ്ങാറാണ് പതിവ്. ടെൻഡർ ക്ഷണിച്ച് എത്ര പേർക്ക് ഇപ്പോൾ ബാക്കിയുണ്ട്, എത്ര പേർക്ക് നൽകാനുണ്ട് എന്നുള്ള സ്വാഭാവികമായ ഒരു കണക്ക് മെഡിക്കൽ കോളേജിൻ്റെ കയ്യിലുണ്ടാവും. ആ മെഡിക്കൽ കോളേജ് അതിനനുസരിച്ച് ടെൻഡർ വിളിക്കാറാണ് പതിവ്. ടെൻഡർ വിളിക്കുന്നതിന് ഇതുവരെ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല. കൂടാതെ ടെൻഡർ വിളിച്ചത് വാങ്ങുന്നതിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും മെഡിക്കൽ കോളേജിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം കാൽപാദങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഈ സെൻറ്ററിലുണ്ട്. പക്ഷേ അവ പണിത്
രോഗികൾക്ക് നൽകേണ്ടത് അവിടെയുള്ള തന്നെ ടെക്നീഷ്യന്മാരാണ്. ആ ടെക്നീഷ്യന്മാർ ഒരു മാസം സാധാരണഗതിയിൽ 10-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ഇത് പണിത് നൽകുന്നത്. പക്ഷേ കൂടുതൽ കാൽപാദങ്ങൾ ഈ സെൻറ്ററിൽ നിന്ന്, ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ സ്റ്റോറിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ട് എന്നുള്ള വിവരവും അവിടെ നിന്നുള്ള തന്നെ ഉദ്യോഗസ്ഥർ രഹസ്യമായി നമ്മളോട് പറയുന്നുണ്ട്. ഇത്തരത്തിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് എത്രയെണ്ണം കാണാതെ പോയി എന്നുള്ളതും, അത് എന്തുകൊണ്ട് എങ്ങനെ ഇത്രയും കാലം ഈ കാണാതെ പോകുന്നത് ഇത്രയും കാലം അനുവദിച്ചു നൽകി എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതും ഇതേ മുതിർന്ന ഉദ്യോഗസ്ഥരാണ്, ഉന്നത ഉദ്യോഗസ്ഥരാണ്. അതും നടന്നിട്ടില്ല. സ്വാഭാവികമായി അവയെല്ലാം നടക്കേണ്ടതുണ്ട്, അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ ജീവനക്കാർക്കും കഴിയില്ല. രേണുക, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും അധികൃതരുടെ കൃത്യമായ അടിയന്തരമായ ഇടപെടലും നടപടികളും ജാഗ്രതയുമാണ് ആവശ്യം. നിർധനരായ രോഗികൾക്ക് ഏറ്റവും ഈ ചികിത്സ സാധ്യമല്ലാത്ത, പുറത്ത് സാധ്യമല്ലാത്ത രോഗികൾക്ക് ലഭിക്കേണ്ട സാധനങ്ങൾ ഈ രീതിയിൽ കടത്തുന്നു. പകൽക്കൊള്ള തന്നെ മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള ഉദാഹരണമാണ് ഇത്. കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. 6 വർഷമായി കാത്തിരിക്കുന്ന രോഗികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു കൊള്ള മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് എന്നത് ഞെട്ടിക്കുന്നതാണ്. വാർത്തകൾ തുടരുന്നു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഇന്നസെന്റ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലും കസേര രോഗത്തിന് കീഴ്പ്പെടാതിരിക്കാനുമാണ് തീരുമാനം. താൻ ആവശ്യപ്പെട്ടാൽ ചാലക്കുടിയിൽ ഇടതുമുന്നണി വീണ്ടും മത്സരിപ്പിക്കും. മത്സരിക്കണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇനി മത്സരിക്കേണ്ടെന്നാണ് തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇനി മത്സരിക്കാനില്ല എന്നാണ് ഇന്നസെന്റ് വ്യക്തമാക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? കിരൺ, കേൾക്കാമോ? ഇനി മത്സരിക്കാൻ ഇല്ല എന്ന് ഇന്നസെന്റ് MP വ്യക്തമാക്കുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒപ്പം കസേര രോഗത്തിന് അടിമപ്പെടാനില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മത്സരിക്കണം എന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. താൻ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ അതിനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. എന്നാൽ മത്സരിക്കേണ്ട എന്നാണ് തന്റെ തീരുമാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് നടക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന വാസ്നിക് നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തും. വരും ദിവസങ്ങളിൽ കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് തൃശൂരിൽ ചേരും. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കി പരമാവധി സീറ്റുകൾ നേടുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. BDJSമായുള്ള സീറ്റ് വിഭജനവും ചർച്ചയിലുണ്ട്. യുവമോർച്ച സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാന മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. വൈദ്യുതി ചാർജ് വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും വിശദാംശങ്ങളും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് സർക്കാരിനെ അറിയിക്കും. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനവും ഉണ്ടാകും. 30% വർധനയുണ്ടാകുമെന്നാണ് സൂചന. VV അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, വൈദ്യുതി ചാർജ് വർധനയടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം KCB നേരത്തെ സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു. അതുപോലെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രേഖാമൂലം വർധനയുടെ വിശദാംശങ്ങൾ സർക്കാരിനെ വൈദ്യുതി റെഗുലേറ്ററി ബോർഡ് ചെയർമാൻ അറിയിക്കും. നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടാകും, ഇക്കാര്യം അറിയിക്കുക. മന്ത്രിസഭാ യോഗത്തിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മന്ത്രിസഭാ യോഗത്തിൽ വരാനുള്ളത് ഹാരിസൺ എസ്റ്റേറ്റിലെ ഭൂമിയുടെ നികുതി സംബന്ധിച്ചാണ്. നിരവധി തോട്ടങ്ങളിൽ നികുതി പിരിക്കുന്നില്ല എന്ന വിമർശനം സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അക്കാര്യങ്ങളും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. നാളെ ഗവർണറുടെ പ്രഖ്യാപന പ്രസംഗമാണ്. ഇത് നേരത്തെ മന്ത്രിസഭയോഗം അംഗീകരിച്ചിരുന്നു. ഇതിന്റെ തുടർ ചർച്ചകളും യോഗത്തിലുണ്ടായേക്കാം. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. നവോത്ഥാന സംരക്ഷണ സമിതി യോഗം ഇന്ന് ചേരും. വനിതാ മതിലിന് ശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേരുന്നത്. ചെയർമാൻ വെള്ളാപ്പള്ളി നടേശൻ, കൺവീനർ പുന്നല ശ്രീകുമാർ തുടങ്ങിയവരും പങ്കെടുക്കും.